സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമായി നിലവിൽ സുപ്രീം കോടതിയിൽ ഹിയറിംഗിനുള്ള കേസിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ശക്തമായി അവതരിപ്പിക്കുന്ന രീതിയിൽ തന്നെ നോട്ടും മറുപടി സത്യവാങ്മൂലവും ഫയൽ ചെയ്തിട്ടുണ്ട് മറുപടി സത്യവാങ്മൂലത്തിലെ ഖണ്ഡിക 17 തമിഴ്നാടിന്റെ മരമുറിക്കാനുള്ള ആവശ്യം പരിഗണിക്കാൻ കഴിയാത്തതിന്റെ കാരണങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് കടുവ സംഗേതത്തിന്റെ ഭാഗമായി മരമുറിക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയും നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അനുവാദവും ആവശ്യമാണ് ഇതിനു പുറമേ 1980 ലെ വനസംരക്ഷണ നിയമപ്രകാരമുള്ള അനുമതിയും ആവശ്യമാണ് ഈ അനുമതികൾ തമിഴ്നാട് ഹാജരാക്കിയിട്ടില്ലാത്തതിനാൽ ഈ ആവശ്യം പരിഗണിക്കാനാവില്ല എന്ന മറുപടിയാണ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയത് സർ ഈ കണ്ണി ഇതിൽ താഴെ പറയും പ്രകാരമാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ദ കട്ടിംഗ് ഓഫ് ട്രീസ് ഫ്രം ദ ടൈഗർ റിസർവ് വിച്ച് ഈസ് എ പാർട്ട് ഓഫ് സാഞ്ചുറി ഈസ് സബ്ജക്റ്റഡ് ടു ഗ്രാൻറ്റ് ഓഫ് ക്ലിയറൻസ് ബൈ ദ മിനിസ്ട്രി ഓഫ് എൻവയറമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ് കൺസേൺഡ് തമിഴ്നാട് ഹാസ് ടു ഒബ്റ്റെയിൻ അപ്രൂവൽ ഫ്രം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് എൻവയറമെൻ്റൽ ക്ലിയറൻസ് ഇൻ അഡീഷൻ ടു ഫോറസ്റ്റ് ക്ലിയറൻസ് അണ്ടർ ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1984 ഡൈവേഷൻ ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ദ പ്രപ്പോസൽ വാസ് സബ്മിറ്റഡ് ബൈ ദ യൂസർ ഏജൻസി വിതൗട്ട് പ്രൊവൈഡിംഗ് റിക്വയർഡ് ഡീറ്റെയിൽസ് ഓഫ് വൈൽഡ് ലൈഫ് ക്ലിയറൻസ് ആൻഡ് വിതൗട്ട് റാക്ടിഫൈയിങ് ദി ഡിഫെക്ട്സ് ഇതിന് പുറമെ 1921 ഫെബ്രുവരി മാസം 19 ചേർന്ന മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ യോഗത്തിൽ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും വന്യജീവി വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധനയിലൂടെ എല്ലാ സംശയങ്ങൾക്കും വ്യക്തത വരുത്തണമെന്ന് സമിതിയുടെ ചെയർമാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഈ സംയുക്ത പരിശോധന ഇനിയും നടന്നിട്ടില്ല ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയാണ് മേൽപ്പറഞ്ഞ 5-ാം തീയതി പുറപ്പെടുവിച്ച ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ടുള്ള നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട സർക്കാർ സുപ്രീംകോടതി മുമ്പാകെ സ്വീകരിച്ച ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ മുമ്പാകെ സ്വീകരിച്ച നിലപാടിന് അനുസൃതമല്ലാത്ത ഒരു ഉത്തരവും ഏത് ഉദ്യോഗസ്ഥൻ പുറപ്പെടുവിച്ചാലും നിലനിൽക്കുന്നതല്ല എന്ന് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നവംബർ 5 ഉത്തരവ് മരവിപ്പിച്ചിരിക്കുന്നത് ഇത് മരവിപ്പിച്ചിരിക്കുകയാണ് ഇത് പുറപ്പെടുവിക്കാനുണ്ടായ സാഹചര്യം ആവശ്യമായ കേന്ദ്ര സർക്കാർ അനുമതികളും ഉണ്ടോ എന്ന് വിശദമായും സമയബന്ധിതമായും സർക്കാർ പരിശോധിക്കുന്നതാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയിൽ കോട്ടം വരുത്തുന്നതും കേരളത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭംഗം വരുത്തുന്നതുമായ ഒരു നിലപാടും സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നൊരിക്കൽ കൂടി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ 2006 2014 രണ്ട് കേസുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തീർപ്പാക്കിയിട്ടുണ്ട് രണ്ട് വിധിയും വന്നത് ഈ വർഷം സൂചിപ്പിച്ചതിലൂടെ നമുക്കെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ് 2006 വിധിയിലാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് 142 വരെ ഉയർത്താമെന്ന വാദം ഡാം സുരക്ഷ പരിശോധിച്ച ശേഷം വിദഗ്ധരുടെ അഭിപ്രായം തേടി 152 ആക്കാമെന്നും സുപ്രീംകോടതി വിധിച്ചിട്ടുണ്ട് കേരളം നിലവിലെ കേസിലും പുതിയ ഡാം പണിയണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഭൂചലന മേഖലയിലുള്ളതും 126 വർഷം പഴക്കമുള്ളതുമായ ഇപ്പോഴത്തെ ഡാം മതിയായ സുരക്ഷ നൽകുന്നില്ല എന്ന ആശങ്ക സംസ്ഥാനം സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുണ്ട് 136 മുകളിൽ ജലനിരപ്പ് വരുമ്പോൾ ക്രമാതീതമായി ഡാമിന് നേരിടുന്ന മർദ്ദത്തെക്കുറിച്ചും സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ നിലപാട് മേൽപ്പറഞ്ഞ വസ്തുതകളിൽ നിന്നും വ്യക്തമാണ് ഇത്രയേറെ ഫലപ്രദമായ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച് ഈ പ്രമേയം ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാട്